എത്ര പറഞ്ഞാലും കൂടുതൽ കൂടുതൽ പറയാൻ വീണ്ടും നമ്മളെ ആവേശം അല്ലെങ്കിൽ നമ്മളിൽ ആവേശം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളാണ് ഈ സായി ഗ്രാമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ഇങ്ങനെ ആരും ഓടിക്കേറി വരാത്ത വളരെ മനുഷ്യവാ അങ്ങനെ കൂടുതൽ മനുഷ്യവാസമില്ലാത്ത ഒരു സ്ഥലം എത്രയോ കാലമായി ഇങ്ങനെ ഒരു പുണ്യ ഭൂമിക്ക് വേണ്ടിയിട്ട് ദാഹിച്ച് കിടക്കുകയാണ്. ഇതൊരു പുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആയിട്ടുള്ള ലോകമറിയുന്ന ഒരു സ്ഥാപനമായിട്ട് ഇന്നിത് മാറിക്കഴിഞ്ഞു വളരെ വേഗം. അതിൻ്റെ പുറകിലുള്ള ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ കഴിയത്തില്ല. ഒന്ന്, നമ്മൾ ഈ ആനന്ദകുമാറിനെ പോലെയുള്ള ഒരു അപൂർവങ്ങളിൽ അപൂർവങ്ങളായി നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്ന, അതായത് നമുക്ക് ആർക്കും മാതൃകയാക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൽ നിന്നാണോ ഇത് രൂപം കൊണ്ടത്. സായിബാബയുടെ ഏറ്റവും അനുഗ്രഹം അദ്ദേഹത്തിൽ ആവാഹിച്ച് അദ്ദേഹം അത് ചെയ്യുന്നതാണോ എന്താണോ എനിക്കറിയില്ല. ഒരുപക്ഷേ ഏതൊരു ഗവൺമെൻറ് സംവിധാനത്തിനും അനുകരിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം വളരെ വേഗത്തിൽ ഇത്രയും വലിയ ലോകം അറിയുന്ന ഒരു സ്ഥാപനമാക്കി ചുരുങ്ങിയ കാലത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു കാരണവശാലും അത് ഒരു എന്താ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഈ സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോഴത്തേക്ക് നമ്മളെ ഖജനാവിൻ്റെ പണം കൊണ്ട് എത്രയോ കാലങ്ങളാണ് ഓരോ ബിൽഡിങ്ങോ പാലമോ അതുപോലെ റോഡോ ഒക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കാശും എന്തുമാത്രം സമയവും എടുക്കുന്നത്. അതേസമയം ഒന്നുമല്ലാതെയായി കിടന്ന വെറും ശൂന്യതയിൽ നിന്നാണ് ഈ ഒരു ഇത്ര ഇതുണ്ടാക്കിയത്. ഇവിടെ ഈ പാവപ്പെട്ട കുട്ടികൾ, എത്രയോ അനാഥരായിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ തെരുവിൽ വലിച്ചെറിയുന്ന കുട്ടികൾ, അച്ഛനമ്മമാരില്ലാത്ത കുട്ടികൾ, അവരുടെയൊക്കെ ജീവിതത്തിന് പുതിയ ഒരു ഉണർവ് ഉത്സാഹം എല്ലാം നൽകുകയും അവർക്ക് വസ്ത്രം ആഹാരം പഠിക്കണമെങ്കിൽ പഠിക്കാം, അവർക്ക് പാട്ട് പാടണമെങ്കിൽ പാടാനുള്ള അവസരം, അവർക്ക് ഇൻസ്ട്രുമെൻസ് മ്യൂസിക് ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഏത് രീതിയിലും വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും എന്നിട്ട് ഈ സത്യത്തിൽ എനിക്ക് അത്ഭുതം എന്ന് വെച്ചാൽ ഇവിടെയുള്ള കുട്ടികൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണെന്ന് കൂടി പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഇവിടെ അവർ റിലാക്സ് ചെയ്തു, അവർ സംഗീതം കേട്ടു, അവർ പ്രാർത്ഥന ചൊല്ലി, എപ്പോഴും ഇത് ചെയ്തിട്ട് വളരെ നല്ല ശാന്തരായിട്ട് അന്തസ്സോടുകൂടി അവർക്കിവിടെ ജീവിക്കാൻ കഴിയുന്നു. അതുപോലെ ഒരുപാട് അപ്പൂപ്പന്മാർ അമ്മൂമ്മമാർ പുറന്തള്ളപ്പെട്ടവർ ആരുമില്ലാത്തവർ അവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് എന്ത് സന്തോഷത്തോടു കൂടിയാണ് ഇത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് ഒരാളുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്കെന്നല്ല ആർക്കും ബുദ്ധിമുട്ടാണ് ഈ കാലത്ത്. അതേസമയം എത്രയോ ആളുകളുടെ പ്രശ്നങ്ങളാണ് ഈ ആനന്ദകുമാറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ദിവസം എത്ര സമയമാണ് അദ്ദേഹം അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. ഈ ഇത് അത് വേറൊരു ഏറ്റവും വളരെ ഗൗരവമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യാൻ സാമ്പത്തികമായിട്ട് ഒരുപാട് സാമ്പത്തിക ഇത് വേണം, സമ്പത്ത് വേണം, കാശ് വേണം. അപ്പോൾ അത് ഉണ്ടാകാന്ന് വെച്ചാൽ ഖജനാവിൽ നിന്നോ സർക്കാരിൽ നിന്നോ മറ്റ് സംഘടനകളിൽ നിന്നോ ഒന്നും കിട്ടുന്നതായിട്ട് എനിക്കറിയത്തില്ല. ഇത് ഏതെങ്കിലും ഇപ്പോഴും പോലും നന്മയുടെ കുറേ നല്ല തുരുത്ത് നന്മയുടെ തുരുത്തുകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികളുടെയോ അങ്ങനെയുള്ള ചില പ്രസ്ഥാനങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ഒരു വലിയ പ്രസ്ഥാനത്തിന് എന്തുമാത്രം ഇതാണ്, ഇവർക്ക് ആഹാരം കൊടുക്കണം, ഇവർക്ക് വസ്ത്രം കൊടുക്കണം, ഇവർക്ക് പാർപ്പിടം കൊടുക്കണം, ഇതെല്ലാം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ വരെ ഇത് കണ്ടുകൊണ്ടിരുന്നത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ ഒരു വലിയ മഹത്തായ സ്ഥാപനമായിട്ടാണ് ഞാൻ ഈ സായി ഗ്രാമത്തെ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ പുതിയ ഒരു ഒന്നിന് തുടക്കം കുറിക്കുകയാണ്. അതായത് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റത്തക്ക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ അതിനവരേറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലഘട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ കലയെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മളുടെ കാക്കാരിശി നാടകമായിരുന്നാലും കൂടിയാട്ടമായിരുന്നാലും കൃഷ്ണാട്ടമായിരുന്നാലും
സോഫാന ഇതുപോലുള്ള ഒരുപാട് നാടൻ കലാ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ നശിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള വേറെ നിവൃത്തി ജീവിക്കാൻ നിവൃത്തി ഇല്ലാത്ത ഇതുകൊണ്ട് മാത്രം ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളെ ദത്തെടുത്ത് കലാ ഇവിടുത്തെ സായി ഗ്രാമത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരുടെ കലയെ പ്രോത്സാഹിപ്പിച്ച് വരുന്ന ടൂറിസ്റ്റുകളെ ഇങ്ങനെ ആകർഷിച്ചാൽ അവർക്ക് അപൂർവങ്ങളായി കിട്ടുന്ന നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുന്ന കല കർണാടൻ കലകളെക്കുറിച്ചും മറ്റും ഒക്കെയുള്ള അറിവും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണാവുന്ന സൗകര്യം ഒക്കെ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് എന്നറിയുന്നത് തന്നെ വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ഒന്നൊന്ന് രണ്ട് വർഷത്തിന് ഇടയ്ക്കായി ഞാനിവിടെ ഒന്നൊന്നര വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്, പക്ഷേ ഈ ഒന്നര വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുകയാണോ ഞെട്ടിക്കുകയാണോ? അതേ നമ്മളെ എന്താ ഒരു വല്ലാത്തൊരു ഇത് നമ്മളൊരു ഒരു വല്ലാത്തൊരു അനുഭവം നമുക്ക് ഉണ്ടാക്കി തരികയാണോ എന്ന് എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ നിവർത്തിയില്ല. അത്രമാത്രം മാറ്റങ്ങൾ. അതിപ്പോൾ ഈ ഞാനീ സംസാരിക്കുന്ന ഈ മനോഹരമായ ഹാള്, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതില്ലായിരുന്നു. ഇപ്പോൾ ഇത് ചെയ്യുന്നു. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏതൊരു മാനസിക പിരിമുറുക്കമുള്ള ഒരാൾക്കും മനസ്സിങ്ങനെ ഐസ് കട്ട പോലെ ഉരുകി പോകുന്ന ഒരവസ്ഥ ഇവിടെ സൃഷ്ടിക്കും. മുകളിലൊക്കെ ഒരുപാട് പ്രോജക്റ്റുകൾ വരാൻ പോകുന്നു. ഒരു കലാഗ്രാമത്തിൻ്റെ ആദ്യ തുടക്കമെന്നുള്ള രീതിയിലാണ് ഈ ഹാള്. അപ്പം കലാഗ്രാമം വരാൻ പോകുന്നു. ഈ നാടൻ കലകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആ കുടുംബങ്ങളെ ദത്തെടുത്ത് കലയെ പ്രോത്സാഹിപ്പിക്കുന്ന എന്നുള്ളൊരു സംവിധാനം ചെയ്യുന്നു. ഇതൊക്കെ ഇപ്പോൾ എൻ്റെ മുമ്പേ ഇരുന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു കുട്ടി, അവന് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനാണ് ഇപ്പോൾ ഇവിടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ വളർന്ന് ഈ 9ാം ക്ലാസ് വരെ പഠിച്ച് ഈ സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ അവനെ ഇവർ ഈ അവന് ക്യാമറയോടും അതിനോടൊക്കെയുള്ള താല്പര്യം കഴുതി അതിലേക്ക് അവനെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഇതെല്ലാം ടേപ്പ് ചെയ്യുന്നതെല്ലാം ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കുട്ടിയാണ്. അതൊക്കെ നമ്മളെയും വല്ലാതെ വീർപ്പുമുട്ടിക്കുന്ന വല്ലാതെ എന്താ സന്തോഷത്തിനേക്കാളും വേറൊരു ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഇപ്പം തന്നെ പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് അവൻ ഇവിടെ വളർന്നു കഴിഞ്ഞു. അവൻ്റെ അവസ്ഥ എന്തായിരുന്നു? അവൻ ഏതെല്ലാം സ്റ്റേജിൽ നിന്നാണ് വന്നത്? ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവനിപ്പോൾ അതൊക്കെ അത് ഞാൻ പറയുന്നത് അവർക്ക് അതിനുള്ള അവസരങ്ങൾ അവനുള്ള ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് അവർക്കൊക്കെ വളരാൻ കഴിയുന്നത്. ഇതെവിടെ നിന്ന് ഈ ശക്തി ഉണ്ടാകുന്നു? എന്താണ് ഇതിൻ്റെ സോഴ്സ്? ഏത് രീതിയിലാണ് ഇത് ഈ ഇത് ചെയ്യാനുള്ള പ്രാപ്തി ഈ ആനന്ദകുമാറിനെ പോലെയുള്ള ആളുകൾക്കുണ്ടാകുന്നു എന്നെനിക്ക് അറിയത്തില്ല. ഈ സത്യത്തിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ വളരെ വളരെ ഹൃദയം തുറന്ന് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അത് സായി ഗ്രാമത്തിൽ നിന്നും മാത്രമേ കിട്ടൂ. വേറെ എനിക്കറിയത്തക്ക രീതിയിൽ കേരളത്തിൻ്റെ ഒരു ഭാഗങ്ങളിൽ പോയാലും ഇത്ര ഒരനുഭവം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.